നമസ്കാരം, ഐ ക്യു മീഡിയ മലയാളത്തിലേക്ക് സ്വാഗതം. ഞാൻ മൂസ മുഹമ്മദ് ഇക്ബാൽ. ഇന്ന് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. ഒടിയൻ എന്ന് പറഞ്ഞ സിനിമയുടെ ആദ്യ വീഡിയോ ഗാനം പുറത്തിറങ്ങിയിട്ടുള്ള ദിവസമാണ്. ആ പാട്ട് കേട്ട് കഴിഞ്ഞപ്പം വളരെയധികം സന്തോഷം തോന്നി. വളരെയധികം മലയാള തനിമയുള്ള ഒരു കിടിലൻ ഗാനമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാം. അതോടൊപ്പം തന്നെ ബെൽബട്ടൺ എനാബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ലഭ്യമാക്കാൻ ശ്രമിക്കുക. റഫീഖ് അഹമ്മദിൻ്റെ വരികൾക്ക് എം ജയചന്ദ്രൻ ഈണം പകർന്ന് ശ്രേയാ ഘോഷാൽ പാടിയിട്ടുള്ള പുതിയ ഗാനമാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ വീഡിയോ സോങ്ങാണ് വന്നിട്ടുള്ളത്. ഇത് കണ്ട സമയത്ത് സത്യത്തിൽ ഒരു മനസ്സിന് കുളിർമയും കാര്യങ്ങളൊക്കെ ലഭിക്കുന്ന തരത്തിലുള്ള വിഷ്വലാണ് കാണാൻ സാധിച്ചിട്ടുള്ളത്. ഇതിനകത്ത് എനിക്ക് സത്യത്തിൽ ഇതൊരു കയ്യടി അർഹിക്കുന്ന തരത്തിലുള്ള ഒരു ഗാനമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ കുറേ കാലത്തിന് ശേഷം നമ്മുടെ മഞ്ജു വാര്യർ, നമ്മുടെ പണ്ടുള്ള ഓജസ്സും തേജസ്സും ഉള്ള നമ്മുടെ മഞ്ജു വാര്യരെ ഒരിക്കൽ കൂടെ നമുക്ക് ഈ പാട്ടിലൂടെ കാണാൻ സാധിച്ചു. നമ്മളിപ്പോൾ ഒടിയൻ എന്ന് പറഞ്ഞ സിനിമയുടെ ട്രെയിലർ പുറത്തിറങ്ങിയ സമയത്ത് നമുക്ക് ആ ലാലേട്ടൻ്റെ ഒരു രൂപം കൃത്യമായിട്ട്, അതായത് നമുക്കറിയാം ട്രെയിലർ എന്ന് പറയുന്നത് കുറേ കട്ട് പീസായിരിക്കും, അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് മാഞ്ഞു പോകുന്നുകൊണ്ട് ലാലേട്ടനെ അങ്ങോട്ട് ആസ്വദിക്കാൻ സാധിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ ഈ പാട്ട് കണ്ടു കഴിഞ്ഞപ്പം ലാലേട്ടൻ്റെ ഒരു സൗന്ദര്യം, എന്താ പറയുക, ലാലേട്ടൻ വരുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു ഫീലിങ്സ് ഉണ്ടല്ലോ. പക്ഷേ സത്യത്തിൽ എനിക്ക് വേറൊരു സങ്കടമുണ്ട്. December 14 ഈ സിനിമ റിലീസ് ചെയ്യാൻ പോകുമ്പോൾ ഈ സിനിമയ്ക്കുള്ള ടിക്കറ്റ് ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ അതിനു വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഫാൻ ഷോ തന്നെ കാണണം, ആദ്യ ഷോ തന്നെ കാണണം എന്നുള്ള ഒരു ആഗ്രഹമാണ്. പക്ഷേ ഞാൻ ബാലുശ്ശേരിയാണ്. ആർക്കെങ്കിലും ഇത്തരത്തിലെ ഒരു മോഹൻലാൽ ഫാൻസിൻ്റെ ആർക്കെങ്കിലും എനിക്കൊരു ടിക്കറ്റ് എടുത്തുതരാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും എന്നെ ഒന്ന് സഹായിക്കണം. ഈ പാട്ടുകൂടെ കണ്ടപ്പോൾ എനിക്കത് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ആയിട്ട് എന്നെ കാണണം എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധിയായിട്ട് തോന്നും. ഏതായാലും അതിന് സാധിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. ഏതായാലും അത് സംഭവിക്കട്ടെ. ഇപ്പോൾ ആ പാട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലാലേട്ടൻ്റെ കഥാപാത്രം ഒരു സാധാരണക്കാരനായിട്ടുള്ള ജോലിയൊക്കെ ചെയ്യുന്ന നാട്ടിൻപുറത്തുള്ള ഒരാളെ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഒരുപാട് കുറച്ച് കാലഘട്ടം മാത്രമേ പിന്നോട്ട് പോയതായിട്ട് എനിക്ക് തോന്നുള്ളൂ. കാരണം ഓടിട്ട വീടും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഒരു തറവാടാണെന്ന് തോന്നുന്നു. പിന്നീട് ഒരു കൊടക്കടവിലുള്ളത് അദ്ദേഹത്തിൻ്റെ സഹോദരിയെ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു, ആ സന അൽതാഫ് ചെയ്തിട്ടുള്ള കഥാപാത്രം. പിന്നീട് മഞ്ജു വാര്യർ കുറച്ച് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു വിഷ്വലാണ് ഇതിൻ്റെ അത് കാണാൻ സാധിച്ചിട്ടുള്ളത്. പിന്നെ താടിയൊക്കെ അടിച്ച് നമ്മൾ ലാലേട്ടനെ അത്ര നമ്മൾ കണ്ടുപരിചയമില്ല. ചില സിനിമകളിലൊക്കെ എപ്പോഴോ നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ലാതെ നമ്മൾ അധികം കണ്ടിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. മൊത്തത്തിൽ ഒരു സന്തോഷം തരുന്ന കിടിലൻ വരികളും കിടിലൻ ഒരു പാട്ടും അതുപോലെ തന്നെ മലയാള തനിമ വല്ലാണ്ട് ഫീൽ ചെയ്യുന്ന തരത്തിലുള്ള ഒരു പാട്ടുമാണ്. അപ്പോൾ ഒരുപാട് ഇഷ്ടമായി. ആ ഇഷ്ടം നിങ്ങളോടൊന്ന് പങ്കുവയ്ക്കുക എന്നുള്ളതായിരുന്നു ഈ വീഡിയോയിലൂടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. December 14 ആരെങ്കിലും എനിക്ക് ഒരു ടിക്കറ്റ് അറേഞ്ച് ചെയ്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽബട്ടൺ എനാബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ലഭ്യമാക്കാൻ ശ്രമിക്കുക. ഓക്കെ, ബൈ.